ഇരുന്നാട്ടകത്തനാരെ, വെള്ളോട്ട് കിണ്ടിയിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു തിരുമേനി. വൃശ്ചിക മാസമല്ലേ കത്തനാരെ, വെള്ളത്തിന് തണുപ്പേറും. പക്ഷേ മീനമാസം വന്നാൽ ചൂടേറുകയും ചെയ്യും. കത്തനാരേ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തമ്പുരാൻ കർത്താവിന്റെ അനുഗ്രഹത്താൽ യാത്രയൊക്കെ സുഖമായിരുന്നു. ആട്ടെ, തിരുമേനി എന്തിനാണാവോ എന്നെ ഇവിടുത്തേക്ക് ക്ഷണിച്ചത്? കടപ്പറ്റത്തെ മഹാമാന്ത്രികനായ കത്തനാരിൽ നിന്നും ലേശം മാന്ത്രിക വിദ്യകൾ അഭ്യസിക്കാൻ. എന്താ കത്തനാർക്ക് വല്ല അലോഹ്യമുണ്ടോ? തിരുമേനി കരുതുന്നത് പോലെ ഒരു മഹാമാന്ത്രികനാണെന്ന് അവകാശപ്പെടാൻ പോകുന്ന വിദ്യകളൊന്നും എന്റെ പക്കലില്ല. പിന്നെ എന്റെ ഈ എളിയ അറിവുകൾ അങ്ങയോടൊപ്പം പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് വൈമനസ്യവുമില്ല. വെട്ടുന്തോറും മണ്ണും പറയുംതോറും മൊഴികളും കൊടുക്കുംതോറും വിദ്യകളും ഈരിടും. അനന്തവും അജ്ഞാതവുമായ ഈ വിശ്വത്തോളം പോന്നതാണ് വിദ്യകളും അറിവുകളും. അവ പൂർണമായും സ്വായത്തമാക്കിയെന്ന് ധരിക്കുന്നവൻ അജ്ഞാനിയാണ്.
വിദ്യകൾ പൂർണ്ണമായും സ്വായത്തമാക്കാൻ ഒരു പുരുഷായുസ് പോരാതെ വരും തിരുമേനി. ആയിക്കോട്ടെ, നമുക്കാവശ്യം നമുക്കറിയാത്ത എന്നാൽ കത്തനാർക്ക് അറിയാവുന്ന വിദ്യകളാണ്. എങ്കിലോ ഇത് പരീക്ഷണമാണ് തിരുമേനി. മാന്ത്രിക വിദ്യയിൽ എന്നെക്കാൾ ഔന്നത്യത്തിൽ നിൽക്കുന്ന അങ്ങ് എന്റെ മുന്നിൽ അജ്ഞത ഭാവിക്കുകയാണ്. ആയിക്കോട്ടെ, കത്തനാരുടെ മനസ്സിന്റെ യുക്തം പോലെ ധരിച്ചോളൂ. പരീക്ഷണമെങ്കിൽ പരീക്ഷണം. എന്തായാലും ആദ്യം അതിഥി സൽക്കാരം നടക്കട്ടെ. കുലമനമഠത്തിലെത്തുന്ന അതിഥിയെ അന്നമുട്ടി സൽക്കരിക്കുക, അതാണ് കുലമനമഠത്തിന്റെ ആദ്യത്തെ മര്യാദ. ഊട്ടുപുരയിൽ കത്തനാർക്കുള്ള ഭോജ്യം ഒരുക്കിയിട്ടുണ്ട്, വരിക. ഇരുന്നാട്ടെ കത്തനാരെ. ആയിക്കോട്ടെ. മത്സ്യമാംസാദികൾ ഇന്നേ വരേക്കും ഈ ഇല്ലത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. എന്നാലും ഇന്നത്തെ നമ്മുടെ അതിഥി കടമറ്റത്ത് കത്തനാർ മാംസഭോജനത്തിൽ താല്പര്യമുള്ള ആളാണെന്നറിഞ്ഞപ്പോൾ പിന്നെ നാം മറ്റൊന്നും നനച്ചില്ല. താങ്കൾക്ക് വേണ്ടി വിശിഷ്ട ഭോജനം നാം ഒരുക്കാം. കഴിച്ചാട്ട കത്തനാരെ. Ugh!
തൃപ്തിയായി തിരുമേനി. യാത്രാക്ഷീണവും വിശപ്പും കലശലായിരുന്നു. പക്ഷേ തിരുമേനി നൽകിയ ഭക്ഷണം അല്പം കഴിച്ചപ്പോൾ ക്ഷീണവും വിശപ്പും എങ്ങോട്ട് പോയെന്നറിയില്ല. അല്ല, തിരുമേനി ഒന്നും കഴിച്ചില്ലല്ലോ. അത് നമുക്ക് തീരെ വിശപ്പ് തോന്നുന്നില്ല. ആ, അതിഥിയുടെ വയറ് നിറഞ്ഞാൽ ആതിഥേയന് വിശപ്പുണ്ടാവില്ല തിരുമേനി. എന്നാ പിന്നെ അങ്ങനെ തന്നെ. ആ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ തിരുമേനി. ഏയ്, കത്തനാരെന്തായി പറയണേ? ഇത്ര പെട്ടെന്നങ്ങ് മടങ്ങിയോ? ഒരു മൂന്നാല് ദിവസം കൂടെ നമ്മുടെ അതിഥിയായി ഈ കുലവന മഠത്തിൽ കഴിഞ്ഞിട്ട് പോയാൽ പോരെയാവൂ. നേരത്തോട് നേരം കത്തനാർക്ക് അത് കണിച്ചോ? അതുമാത്രവുമല്ല, ലേശം തിടുക്കവും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഏയ്, ഒരു വട്ടം കൂടെ നാം പറയണു. കത്തനാർ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. മൂന്നാല് ദിവസം കൂടെ നമ്മുടെ അതിഥിയായി ഇവിടെ താമസിച്ചിട്ട് പോരെ മടക്കം. തിരുമേനിക്ക് എന്നോട് അലോഹ്യമൊന്നും തോന്നരുത്. അശരണർക്കും ആലംബഹീനർക്കും ദാസ്യവൃത്തി ചെയ്യാനായി തിരുവസ്ത്രം അണിഞ്ഞവനാണ് ഞാൻ. അങ്ങ് ദൂരെ എന്റെ വരവും പ്രതീക്ഷിച്ച് ഒരുപാട് പേർ കാത്തിരിപ്പുണ്ട്. സമയവും തിരമാലകളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. എനിക്ക് പോണം, എത്രയും പെട്ടെന്ന് എനിക്ക് അവരുടെ അരികിലെത്തണം. തിരുമേനി എന്നെ അതിനെ അനുവദിക്കണം. എന്നാ നാമായിട്ട് കത്തനാർക്ക് തടസ്സം നിൽക്കണില്ല. പുറപ്പെടുക, കടത്തുവരെ നാമും കൂടാ. ആ, സന്തോഷം. ഇനിയും സമയം കിട്ടുമ്പോ ഇതുവഴി വരാൻ മറക്കണ്ട. തിരുമേനിയുടെ ഇഷ്ടം പോലെ ആവാം. പോകാൻ മനസ്സില്ലാന്നുണ്ടോ? തിരുമേനി, ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു വള്ളത്തിലായിരുന്നു. പക്ഷേ ഇപ്പോ വള്ളം കാണാനില്ല. െ മുറിച്ചു പോകേണ്ട തോണി ദേ മരത്തിന്റെ മുകളിലാണല്ലോ കത്തനാരെ. ഇവിടുത്തെ കടവിലാണ് ഞാൻ തോണിയിട്ടിരുന്നത്. ആയതിനാൽ അത് താഴെ ഇറക്കി തരാനുള്ള ചുമതല ഇവിടുത്തേക്കാണ്. ഇല്ല കത്തനാരെ, ഈ മരത്തിന്റെ മുകളിലിരിക്കുന്ന തോണി നോം വിചാരിച്ച് ഇറക്കാൻ സാധിക്കില്ല. അത് കത്തനാർ തന്നെ എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് പോയിക്കുള്ളൂ. തിരുമേനി, ഉപായം ഒന്നും പറയണ്ട. സംഗതിയൊക്കെ എനിക്കറിയാം. തോണി തിരുമേനി ഇറക്കിച്ചു തരാത്ത പക്ഷം കുലമന മഠത്തിലെ അന്തർജനങ്ങൾ ഇപ്പോ നിൽക്കുന്ന നിൽപ്പിൽ വെളിയിലിറങ്ങി വന്ന് മരത്തിൽ കയറി തോണിയെടുത്ത് താഴേക്ക് കൊണ്ടുവരാനുള്ള വിദ്യ ഞാൻ പ്രയോഗിക്കും.
അത് കൂടാതെ കഴിക്കുകയല്ലേ തിരുമേനി നന്ന്. ഓഹോ, അത്രക്ക് അഹങ്കാരാച്ചാ, അതൊന്ന് കാണുക തന്നെ. എത്രക്ക് അഹങ്കാരോ, ഉം.